ഇങ്ങനെയാണ് പോയി ഇത്രയേരോ എന്നും ഒരു കാര്യത്തിന് പറഞ്ഞാൽ കുറച്ച് ഉത്തരവാദിത്തമാണ്. ഉത്തരവാദിത്തമില്ലാത്തോണ്ട് ഇപ്പൊ വന്ന നമ്മള് എത്ര നേരായി. ഇത് വലിയ പൈസ സാധനല്ലേ, ഇത് 450 രൂപ ഉള്ളു. 450 രൂപയാണ് കുടിക്കുക ഇഞ്ഞാരാ? അപ്പൊ ഇനി ബീവറേജ് പോയിക്കില്ല? ഇന്ന് ഒന്നാം തീയതി അല്ലേ, ഒന്നാം തീയതി എങ്ങനെ ബീവറേജ് ഇരിക്കണത്? ഇത് എവിടുന്ന? അപ്പൊ ചങ്ങുണി ഉണ്ട് അവിടെ. മൊബൈൽ ചങ്ങുണിയാ? ആ ഇങ്ങനെ പറ്റിച്ചാ തന്നെ അവിടെ പോയ പിന്നെ അവിടെ പൈസ കൊടുക്കണേ കടയില്? അവിടെ പൈസ മാത്രം ഇനി പോയി എടുത്തെങ്കിൽ പോരി, എടുത്തോണ്ട് പോരാ. അതങ്ങനെ ഇനി പുള്ളിന്റെ പിടി ഇപ്പൊ കൊറേ വിശേഷങ്ങളൊക്കെ ചോദിക്കുക, എന്നിട്ട് സാധനം എടുത്താൽ മതി, പുള്ളി ഒന്നും പറയല്ല. അപ്പൊ എടുക്കുന്ന സമയത്ത് പൈസ വെച്ചാൽ എന്ത് ചെയ്യും? എടുക്കുന്ന സമയത്ത് പൈസ ചോദിച്ചാൽ ഇനി എടുക്കുമ്പോ ഇത് എടുക്കുന്നോണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചാൽ മതി. അപ്പൊ പുള്ളിക്ക് ഉണ്ടെന്ന് പറയുന്ന പോലെ പുള്ളിന്റെ ക്യാരക്ടർ അതാ. പഴയ പോലെ മധുരമൊന്നുമില്ല, ചമർപ്പ്. അതവിടെ കളയല്ലേ. അത്ര പൈസ 12 രണ്ടുണ്ടെ പോയി രണ്ടില്ല, ഇപ്പൊ കുഴപ്പമില്ല. കുഴപ്പമില്ല. ആ അപ്പൊ നമ്മ പറഞ്ഞ കാര്യമല്ലോ. ഒക്കെ അല്ലേ, ആ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്തു തീർക്കാറ്റ്. ഓ ഓ, ഞാൻ പിന്നെ വരാം. മോനെ, ആ ചേട്ടൻ കളഞ്ഞ കുപ്പില്ലേ, അതൊന്നും ഇങ്ങ എടുത്ത് തന്നേരാ. അത് വലിച്ചെറിയാനുള്ള കാര്യങ്ങളല്ല. അതല്ലേ, ഞാൻ ഇവിടെ വെച്ച ഇവിടെ വേസ്റ്റ് എല്ലാം കൂടിട്ടെ വൈകുന്നേരം ഒരുമിച്ച് അങ്ങോട്ട് കളയാം. ഭയങ്കര ചൂടല്ലേ? ഇനി ഇതിലും ചൂട് കൂടുന്നാ പറയണേ. വെയിലത്തൊന്നും ഇറങ്ങണ്ട കേട്ടാ, തണലുണ്ട് ഇവിടെ. ആ സുഖല്ലേ? സുഖം. മോനെ, എവിടെ താമസിക്കുന്നേ? അയ്യോ, എന്റെ അച്ഛനെ അറിയില്ലേ? പള്ളിയിലാണുള്ള സിദ്ധാർത്ഥ. സിദ്ധാർത്ഥന്റെ മോനാണ്? സിദ്ധാർത്ഥന്റെ മോനാ നീ? മൂത്ത മോൻ. അത് ശരി. എന്ത് ചെയ്യുന്ന? ഞാൻ ഡിഗ്രി ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. നല്ലോണം പഠിക്കണം. അതെ, കംപ്ലീറ്റ് ചെയ്തു. കംപ്ലീറ്റ് ചെയ്ത വർക്കിന് വേണ്ടിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്, ജോലി കിട്ടും. അച്ഛൻ ഇപ്പോ ഇതൊക്കെ ഉണ്ടോ? ഏയ്, ഇപ്പൊ കുറവാ, കണ്ണ് തെറ്റിയ. ഇപ്പൊ നിങ്ങളുടെ ശ്രദ്ധ വേണം. ഇനിയിപ്പോ മക്കളെ നിയന്ത്രണത്തിൽ അച്ഛന്മാർ നിക്കണം, അല്ലെങ്കിൽ അവൻ അവൻ ഇച്ചിരി കുഴപ്പോ. എന്താ വേണ്ടേ? അല്ല അല്ല, ഇതെന്താ സാധനം? അത് കപ്പ. കപ്പ അല്ലേ? നല്ല എരിവുണ്ടോ? നല്ലതാ, നല്ലതാ. എരിവുണ്ടോ? എരിവുണ്ട്, എരിവുണ്ട്. ഇത് വേറൊരു സാധനമുണ്ട്, ഇത് എരിവുള്ളതാ. അല്ലേ? ആ പിന്നെ കപ്പലണ്ടി, പുറത്തെ റോസ്റ്റ്. അങ്കിളെ, ഇത് എടുക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? കയ്യില് പൈസ ഇല്ല, അതാണ്. അച്ഛനോട് എന്റെ അന്വേഷണം പറയണം. ഞാൻ ഒരു ദിവസം വീട്ടിൽ വരുന്നുണ്ട് കാണാൻ. കൊറേ ആയി. ഞാനും വാട്ടർ അതോറിറ്റി ഇരുന്നപ്പോ എല്ലാം എനിക്ക് ഒരുപാട് സഹായം ചെയ്തിട്ടുള്ള. അപ്പൊ പറഞ്ഞ ഇത് ശ്രദ്ധിച്ചോളാം കേട്ടോ. ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ ശരി, താങ്ക് യു. എന്ത് വാർത്താന പറഞ്ഞത്? നാരായണൻ നമുക്ക് അറിയാത്താണ്. നീ കേറി ചോയ കളഞ്ഞേക്കാ. നീ ആ നീ ധൈര്യമായിട്ട് ചോക്കി, ഒരു കുഴപ്പമില്ല. ഇതെന്താ വായു വിളികൾ മേടിക്കാൻ പോവാണ്? അതെ, നീ ചോദിക്കാൻ അവര് തരും നമുക്ക്. എന്താ മതിമ കേട്ടോ, പത്രവായനയാണല്ലോ. എന്താ വിശേഷമൊക്കെ? നല്ല വിശേഷം. ഇത് പത്രം എടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് കൊല്ലും കൊല്ലും പറയണത്. നമ്മുടെ നാടിന്റെ കാര്യങ്ങളൊക്കെ എന്താ കടയൊക്കെ പുരോഗമിച്ചുല്ലേ? ഏയ്, പെൻഷൻ കിട്ടണ കാശ് എടുത്ത് നേരെ ഇവിടെ സാധനങ്ങൾ മേടിച്ചു വെക്കുന്നു, ഇരിക്കുന്നു. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ, ശീതള, നമുക്ക് ഇതിലെ പോകുന്ന ആൾക്കാരെ ഒന്ന് കാണാം, കുറച്ച് വർത്താനം പറയാം. അതൊക്കെ വേണേ, നാട്ടുകാരായിട്ടൊരു ബന്ധമൊക്കെ വേണം. അത് എപ്പോഴും ഇങ്ങനെ നിലനിർത്തുന്ന നല്ലതാണ്. എങ്ങനെയുണ്ട് നിങ്ങളുടെ പ്രവർത്തനവും പരിപാടികളൊക്കെ? പ്രവർത്തനങ്ങളൊക്കെ നന്നായിട്ട് പോണു. ഇപ്പൊ നാം വന്ന കാര്യം എന്താ വെച്ചാലേ, ഇപ്പൊ നമുക്ക് ഇലക്ഷൻ എടുക്കാനുള്ളോ. അപ്പൊ ഈ ചുമര എഴുത്തും ഇപ്പൊ ഈ പോസ്റ്റ് ഒട്ടിക്കലും പരിപാടികളൊക്കെ തുടങ്ങാറായി. അപ്പൊ നിങ്ങളുടെ ആ മതന്റെ അവിടെ നമ്മളിപ്പോ പാർട്ടിയുടെ നിർദ്ദേശം എന്താ വെച്ചാല്, നിങ്ങളുടെ മതിൽ ഇപ്പൊ നമ്മുടെ പാർട്ടിക്ക് എടുക്കാന്നുള്ള ഒരു തീരുമാനമായിട്ടുണ്ട്. കണ്ണി കണ്ട പാർട്ടിക്കാരൊക്കെ വന്നിട്ട് എഴുതി കഴിഞ്ഞാൽ അത് മോശമാണ്.
നമ്മുടെ ആവുമ്പോ നിങ്ങൾക്ക് ഒരു നിലമൊലി ഉണ്ടല്ലോ. നമ്മുടെ പാർട്ടി എടുത്തേക്ക് അതിൽ ഇത് പറയാലോ നിങ്ങക്ക്. നിങ്ങക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞോളി, എന്താ ഒരു പ്ലാനത് ഉണ്ടല്ലോ നമ്മക്ക്. ഇല്ല അപ്പൊ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചു, വേറെ കുഴപ്പമൊന്നുമില്ല. എന്നാ തീരുമാനിക്കല്ലേ? ആൾക്കാർ പറഞ്ഞോർപ്പിച്ച സന്തോഷത്തിന് കുറച്ച് കടല് തിങ്ങി നിങ്ങൾ കഴിക്കും. നിങ്ങൾ എന്താ വേർതി ഇരുന്നിട്ട് ചവച്ചിരിക്കാലോ? ശരി എന്നാ. എപ്പോഴും എപ്പോഴും കിണർ വൃത്തിയാകാൻ ക്ലബിന്റെ പൈസ ഒന്നുമില്ല കേട്ടോ. ഞാനെന്ത് കിണറാക്കുന്നില്ലേ? കഴിഞ്ഞ ആഴ്ച നിങ്ങളെ വീട്ടിലേ ക്ലബ് ഇത് വൃത്തിയാക്കിയത്. അത് ഞാൻ ആരും തള്ളിയിട്ടാണ്. ആര് തള്ളിയിട്ട്? ചാത്തൻ. ചാത്തൻ സാധനം വാങ്ങിച്ചടിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ നല്ല സാധനം വാങ്ങിച്ചടിക്കാൻ നോക്കും. മാറിയിരിക്കും. നീ വേണം. ഓ, അടിച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം വീണത്. വീടി പൂട്ടിയാ? ആ പൂട്ടി പൂട്ടി. എന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കണേ? വീട്ട് കളിച്ചിട്ട് എന്റെ പൈസയിലും പോയിട്ടു. അവനെ കളിക്കാണ്ടിരുന്ന പോരെ? കളിക്കാണ്ടിക്കാൻ പറ്റില്ലപ്പാ. അയ്യോ, ഷീട്ട് കളി ഒന്നും കളിക്കാണ്ടിക്കാൻ പറ്റില്ല. അപ്പൊ രണ്ടെണ്ണം അടിക്കാൻ വിചാരിച്ചു, ഒരു രക്ഷയില്ല. അതെല്ലാം അതില് പോയി. ഓ, ഒരു 500 രൂപ. ഒന്നാമത് കടയില് കച്ചവടം ഒന്നും ഇല്ല രാഘവേട്ടാ. 200 രൂപ. ഏ, 200? 200 ഇല്ല, ഒരു 100 രൂപ തരാം. 100 തരാം. 100 ഉള്ളൂ. എന്റെ കയ്യില് ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഇല്ലില്ല. നമുക്ക് രണ്ടെണ്ണം അടിച്ചാലോ. പോവാ, നമുക്ക് എന്തെല്ലോ വർത്താനം പറയാൻ. അതെ, എനിക്ക് നാളത്തെ ഒരു കുറച്ച് ഒരുക്കങ്ങളുണ്ട്. എന്താ? നാളെ നമ്മുടെ ആരോമല്ല ഒരു പെണ്ണ് കാണാൻ പോകുന്നുണ്ട്. ആരോമല്ല? ആ അതെയാ? അതെ അതെ അതെ. എവിടെ പെണ്ണ്? വെണ്ണലേല. അതെയാ? ആ, ഞാൻ വരട്ടാ. എവിടേക്ക് പെണ്ണാണ്? ആരോമലിന്റെ ആണ്. അതെ, ആരോമലിന് തന്നെ. എന്നെന്ത് ബുദ്ധിമുട്ടുണ്ടാ? ഇല്ല. എത്ര മണിക്ക് പോകുന്നത്? 9:30 പോണോന്നാണ് ഞങ്ങൾ സമയം വെച്ചേക്കണേ. 10 മണിക്കായിക്കൂടെ? 10 മണിക്ക് എനിക്ക് ഈ രാത്രി രണ്ടെണ്ണം അടിച്ചിട്ട് കിടന്ന ലഹസം അധികം ഉറങ്ങിപ്പോ. 10 മണിയായാലോ? ഞാൻ 10 മണിയാകുമ്പോ റെഡി ആയിട്ട് വരും. ആ, ഏ, ശരി ശരി എന്നാ. എനിക്കറിയില്ല, സാധാരണ പെണ്ണുങ്ങൾക്ക് സമയം വേണ്ടെന്ന് പറയും. ഇതിപ്പോ ഇവിടെ നേരെ തിരിച്ചാ. ഞാൻ വൈകി പോയാ. ഞാൻ വൈകി പോയാ. പോണ്ടേ? പോണം. ഞങ്ങൾ റെഡി ആയിട്ടേക്കാം. മന്മേട്ട വന്നില്ല. മന്മേൻ ഇറങ്ങിയിട്ടില്ലേ? ഏ, മന്മത ഇറങ്ങി നമുക്ക് പോണ്ടേ? നമുക്കോ? നമുക്ക് എങ്ങോട്ട്? പെണ്ണാണ്, ആരോമന്റെ പെണ്ണാണ്. ആരാ പറഞ്ഞേ? അച്ഛൻ. എപ്പോ പറഞ്ഞു? ഇതാണ് പറഞ്ഞു. ആണോ? ഇവനത് ഇറങ്ങാതെ ആ സമയത്തിനാട് എത്തണ്ടേ? മന്മത മന്മത വേമ്പാ, എത്ര സമയായി, സമയത്തിനാട് എത്തണ്ടേ? വേമ്പാ, നീ എവിടെ പോയി? നീ എന്താ പറയാ മോനെ, ഞങ്ങൾ ഇന്നലെ വഴിക്ക് വെച്ച് കണ്ടു. കണ്ടപ്പോ ഇങ്ങനെ ഒന്നു രണ്ടും പറഞ്ഞ കൂട്ടത്തിൽ ഇങ്ങനെ നിന്നെ പെണ്ണ് കാണാനായിട്ട് പോണുണ്ടെന്ന് പറഞ്ഞപ്പോ എന്നോട് ചോദിച്ചു, ഞാനും കൂടെ വന്നോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞേ വന്നോളാൻ പറഞ്ഞു. എന്ത് കഥയാണ് അച്ഛൻ? നാട്ടുകാരെയൊക്കെ വിളിക്കണേ, ഇവന് പെണ്ണ് കാണാനല്ലേ പോണേ? നമ്മള് ബന്ധുക്കളെ പോലും വിളിച്ചില്ലല്ലോ. ഞാൻ വിളിച്ചതല്ല, വന്നോട്ടെ എന്ന് ഇങ്ങോട്ട് ചോദിക്കുമ്പോ പിന്നെ എങ്ങനാ വേണ്ടെന്ന് പറയണേ നമ്മള്. അച്ഛനെ, എന്തെങ്കിലും പറഞ്ഞാൽ ഒഴിവാക്കാൻ നോക്ക്. എന്താടാ പറയണേ? വന്നൊരാളെ ഇനി എങ്ങനെ പറഞ്ഞ് ഒഴിവാക്കി വിടണം? അയാളെ കൊണ്ട് പെണ്ണ് കാണാൻ പോവാനോ? വന്നല്ലേ ഇനി അവിടുന്ന്. അവര് നീ ചോദിച്ചാൽ എന്താ പറയാ നമ്മള്? നമുക്ക് എന്തെങ്കിലും പറയാം. രാഘവാലു തന്നെ അച്ഛൻ വാതിൽ പുടി ഭയം വരുമെന്ന് നോക്കാം. നടക്കണേ. എന്റെ മന്മതനില്ലേ? വരും വാതിൽ കൂട്ടാനേ. പിന്നെ
എവിടെ കയറുന്നു ഇവിടെ കയറും മുന്നിൽ കയറി എനിക്ക് മന്മഥനോട് കുറച്ച് കാര്യം പറയാനുണ്ട്. ചായ വേണ്ടേ? അല്ല, ഞാൻ ഈ പാലൊഴിച്ച ചായ കുടിക്കാറില്ല, കട്ടനെ കഴിക്കാറ്. ഷുഗർ ഉണ്ടല്ലേ? ഷുഗർ? ആ അല്ല, ഇദ്ദേഹം അതായത് അമ്മാവനാണ്. കുറച്ച് ദൂരത്തായിരുന്നു താമസം, ഇപ്പൊ ഞങ്ങളുടെ അയലത്ത് വന്നു. പിന്നെ ഡ്രൈവ് ചെയ്യുകയും ചെയ്യും, വണ്ടി ഓടിക്കാനൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ അങ്ങനെ. എവിടെ പഠിച്ചേ? മഹാരാജാസിലെ. അല്ല, മോനല്ല, മന്മഥേട്ടൻ എവിടെ പഠിച്ചേ? ഞാന് മാറിവാനിയസിലായിരുന്നു. ബികോം? 95 ബാച്ച് ബികോം. ആ എന്തേ? കൂടെ പഠിച്ചൊരു വിജയലക്ഷ്മി അറിയോ? വിജയലക്ഷ്മി, ഒരു തടിച്ചിട്ടൊരു വിജയലക്ഷ്മി ഉണ്ട്, പിന്നെ ഒരു മുടിയുള്ള, മെലിഞ്ഞിട്ട് മുടി ഇങ്ങനെ ഇതുവരെയുള്ള. അതെ, രണ്ട് വിജയലക്ഷ്മി ഉണ്ട് അതില്. ആ വിജയലക്ഷ്മി മുടിയുള്ള എന്റെ ചേച്ചിയ. അതെ. അയ്യോ, അല്ല, അത് ഒരു കാനഡ, ഒരു രമേശ് എന്ന് പറഞ്ഞിട്ടാണ്. അയ്യോ, ഞങ്ങളെ ഗ്രൂപ്പിനകത്തൊക്കെ ഇങ്ങനെ കണ്ടിരുന്നു. അതെ, ഞാൻ അങ്ങനെ വന്നേ മുതൽ ഇങ്ങനെ ശ്രദ്ധിക്കാനേ, ഈ മോക്ക എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, കണ്ടിട്ടുണ്ട്. അപ്പോഴാണ് ചേച്ചിയുടെ ഫോട്ടോ അതിലെ. അതെ അതെ, കുറച്ചുകൂടെ അതിൽ നിന്ന് ഇച്ചിരി കൂടെ ഒന്ന്. അതെ അതെ, ചേച്ചി പിന്നെ എപ്പോഴും പറയാറുണ്ടായിരുന്നുട്ടാ, പഠിക്കണ കാലത്ത് കലാലയ രാഷ്ട്രീയത്തിന്റെ പുലിയായിരുന്നു, നല്ല പ്രാസംഗികനാണ്. ഇപ്പോഴും അങ്ങനെ കണ്ടാ ആ സമയത്ത് ഇങ്ങനെ ഓരോരോ. അല്ല, എന്റെ മന്മഥേട്ട, അന്നത്തെ കാലത്ത് ഈ കലാലയ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അനിവാര്യമായിരുന്നു. കുട്ടികളുടെ ആവശ്യങ്ങൾക്കും അവകാശത്തിനും വേണ്ടി പോരാടാൻ ഒന്നും ഉണ്ടായിരിക്കില്ല, പോരാടാനുള്ളൊരു സംഘടന. അന്ന് അവകാശങ്ങൾക്ക് വേണ്ടി റോഡിലിറങ്ങി സമരം നടത്തുമ്പോ പോലീസുകാരുടെ അടിയൊക്കെ കൊണ്ടിട്ടുണ്ടാവും പലരും. അടികൊണ്ട ഇന്നിപ്പോ കലാലയ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിയാവ. ഒരേ കോളേജിൽ തന്നെ വിദ്യാർത്ഥികൾ പരസ്പരം തമ്മി തല്ലിയും വെട്ടിയും കുത്തിയും മരിക്കല്ലേ, പിന്നെ റാഗിങ്. കുട്ടികളെനിക്ക് കോളേജിൽ വിടാൻ പേടിയാവുന്നേ. അതല്ല സുഭദ, നമ്മുടെ അന്നത്തെ കലാലയ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കലാലയത്തിനകത്തുള്ള ആവശ്യങ്ങൾക്കും കുട്ടികളുടെ ഇടയിലുള്ള എന്തെങ്കിലും ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഇതായിരുന്നല്ലോ. പക്ഷെ ഇന്ന് കുട്ടികളെ ഉപയോഗിക്കണം അതിനല്ലല്ലോ. ഇന്നിപ്പം രാഷ്ട്രീയ പാർട്ടി വളർത്താൻ വേണ്ടിട്ട് ഈ കുട്ടികളെല്ലാം ഉപയോഗിക്കണേ. അമ്മയും അച്ഛനും തമ്മിൽ പ്രായ വ്യത്യാസം ഉണ്ടല്ലേ. നല്ല അമ്മ ചെറിയ പെണ്ണ്. രാഘവേട്ടൻ ലഡു കഴിച്ചില്ലല്ലേ? ലഡു കഴിക്കില്ല. ലഡു കഴിക്കും, ഒരു ലഡു കഴിക്കും. മോളെ പഠിത്തെല്ലാം നല്ല രീതി പോകണ്ടല്ലോ അല്ലേ? ഇനിയിപ്പോ എക്സാമും കൂടെ ഉണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് എല്ലാ ടെസ്റ്റും അറ്റൻഡ് ചെയ്യണം, ജോലി മേടിക്കണം കേട്ടോ. അതിനൊക്കെ സമയമുണ്ടല്ലോ. എന്നാ പിന്നെ നമുക്ക് അങ്ങനെ. ഇനിയിപ്പൊ ഞങ്ങള് ഒരു ദിവസം എന്തായാലും കുട്ടി താമസിക്കേണ്ട വീടല്ലേ, ഒരു ദിവസം അവിടെ വന്ന് കാണലോ. എല്ലാരും കൂടി അങ്ങോട്ട് വരിക, അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് വരും. അങ്ങനെ പിന്നെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയും വരെ ഒക്കെ ചെയ്യാം. കട പൂട്ടിട്ടാ വന്നത്, പോയിട്ട് വേണം തുറക്കാൻ. പിന്നെ അങ്ങനെ ആവട്ടെ മോളെ, എന്നാ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ എന്തായാലും ഇങ്ങനെ കഴിച്ചതിക്ക് ഇടയ്ക്കൊക്കെ വരണം. ചായ മുഴുവൻ കുടിച്ചോ. ലഡു എടുത്ത്.
ചെയ്തേ. ഇനി ഇതുപോലെ എവിടെയെങ്കിലും പോകുമ്പോ ആരെങ്കിലും വിളിച്ചോണ്ട് വന്ന അച്ഛാ ഞാനൊരു വഴിക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അച്ഛന് സമാധാനമല്ലോ. ഒന്ന് വെറുതെ ഓരോ മാറണങ്ങൾ വിളിച്ച് കേട്ടിക്കോളും. നമ്മുടെ പുത്തൂര് പോയി പെണ്ണ് കണ്ടില്ലേ, ആ സത്യശീൽ എന്ന് പറഞ്ഞ അയാള് വിളിക്കുകയാണ്. ആ ബന്ധത്തിന് നമുക്ക് താല്പര്യമില്ല നമ്മൾ പറഞ്ഞല്ലേ. താല്പര്യമില്ലാന്ന് ഞാൻ പറഞ്ഞില്ല. അച്ഛൻ പറഞ്ഞില്ലേ? എന്നാ അച്ഛ ഇപ്പൊ വിളിച്ചു പറ. അതെങ്ങനെയാടാ ഞാൻ എന്റെ അച്ഛ ഇപ്പൊ നമ്മൾ പോയി കണ്ട കുട്ടിക്ക് ക്വാളിഫിക്കേഷൻ കൂടുതൽ, അവൾക്ക് ജോലി സാധ്യത ഉണ്ട്, ആ കുട്ടിക്ക് അതില്ല. അതുകൊണ്ട് ഞാനത് ഒഴിവാക്കുന്ന പറ അച്ഛ ഇപ്പൊ തന്നെ വിളിച്ചു പറ. എടുക്ക് ഫോൺ എടുക്ക്. ഹലോ. ആ മന്മദൻ. ആ നിങ്ങളിവിടെ വന്നിട്ട് കുട്ടിയെ കണ്ടു പോയതിനു ശേഷം പിന്നെ വിവരമൊന്നും പറഞ്ഞില്ലല്ലോ. അതെ അതെ, പിന്നെ കുറച്ച് തിരക്കുകളായി പോയേ. അല്ല എന്റെ കുട്ടിയെ ഇഷ്ടക്കുറവൊന്നും ഇല്ലല്ലോ അല്ലേ? ഏയ് അങ്ങനെയൊന്നുമല്ല. എന്നാ പിന്നെ ഞാൻ കാര്യങ്ങളങ്ങട് നീക്കിക്കോട്ടെ. ഓ പിന്നെന്താ. അല്ല അതെ, ഞാനേ കുടുംബമായിട്ട് കയറിയ ഒരു യാത്ര പോണുണ്ട്, രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞേ വരുള്ളേ. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. പിന്നെ ഞാൻ നമ്മുടെ കുട്ടികളുടെ ജാതകം ഒന്ന് പണിക്കരെടുത്ത് കൊണ്ടുപോയി നോക്കി. അപ്പൊ അതിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, എല്ലാം ഓക്കെ ആണെന്നാണ് പറഞ്ഞത്. ഇനി നിങ്ങക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല അങ്ങനൊന്നുമല്ല അങ്ങനൊന്നുമല്ല, കുറച്ച് തിരക്കാണ് അതുകൊണ്ടാ. ഞാനൊരു യാത്ര പോയിട്ട് വന്നിട്ട് ഒരു രണ്ടു ദിവസം കഴിഞ്ഞ് അങ്ങോട്ട് വിളിക്കാം. ആ മതി മതി മതി, എന്നാ പിന്നെ നമുക്ക് അത് അങ്ങോട്ട് ചെയ്യാല്ലേ. ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞ് അങ്ങോട്ട് വിളിച്ചോളാവേ. ശരി ശരി. അച്ഛനിപ്പോഴും അവരോട് നമ്മൾ താല്പര്യമില്ല എന്ന് പറഞ്ഞോ? എടാ ആ ഒരു വലിയ പ്രതീക്ഷയോടെ ഇരിക്കുന്ന ഒരാളിൻ്റെ അടുത്ത് നമ്മൾ പെട്ടെന്ന് വിളിച്ചിട്ട് നമുക്ക് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ അവർക്ക് ആ കുട്ടിയെ ഞാൻ കെട്ടണോ? ഇനി കെട്ടുമൊന്നും വേണ്ട. പിന്നെ അച്ഛൻ കെട്ടുമോ? അച്ഛ അച്ഛനോട് പറഞ്ഞല്ലേ അത് നമുക്ക് താല്പര്യമില്ല എന്ന് പറയാൻ. ഇതിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവര് രണ്ടു മൂന്ന് പ്രാവശ്യമൊക്കെ വിളിച്ചു കഴിയുമ്പോൾ നമുക്ക് അതിനോട് താല്പര്യമില്ല എന്ന് തോന്നി അവര് തന്നെ സ്വയം പൊക്കോട്ടെ. അച്ഛ എനിക്ക് വേറെ ഒന്നും പറയാനില്ല, അച്ഛാ അതിന് വിളിച്ച് പറഞ്ഞേക്കണം. എനിക്ക് ലക്ഷ്മി മതി, അത്രയും ഞാൻ പറയുന്നുള്ളൂ. അമ്മന്റെ നാട്ടുകാരനെ മാതിരി ഇത്ര സാമൂഹിക ബോധമില്ലാത്ത ആൾക്കാരെ ഞാൻ വേറെ കണ്ടിട്ടില്ല. മതിലിന്റെ മുകളിലൊക്കെ ടൈല് പതിച്ചിരിക്കുകയാണ്, പിന്നെ അങ്ങനെ എഴുതണ അതിന്റെ മുകളിൽ വൃത്തികെട്ടവന്മാരി. വേർത്താ ചെയ്യ ഒന്ന് പറഞ്ഞിട്ട് കാര്യമാണ്. അല്ല അല്ല ചേട്ടാ, നമുക്കേ നിങ്ങളുടെ വീടിന്റെ മതിലെ എഴുതിയാ, നല്ല വലിയ മതിലല്ലേ. നിനക്കത്ത തലക്ക് ഭ്രാന്താണ്, നാട്ടുകാരുടെ മതിലൊക്കെ കിടക്കുമ്പോ പിന്നെ എന്റെ മതിലിന്റെ നെഞ്ചിക്ക് കാരണം അതിനാണ്. നോക്കി ഞാൻ പറഞ്ഞെന്താ ചേട്ടാ, അതാ നോക്കി തവിടൊക്കെ ഓരോ കോളം ഉണ്ട്. അത് കഴിയുമ്പോ ഒരു കോളം, അപ്പുറത്തൊരു കോളം, ഇങ്ങനെ അവിടുന്ന് മുതൽ ഓരോ കോളത്തിലും വെറൈറ്റി ആയിട്ടുള്ള ഓരോ സാധനങ്ങളാണ് വരയ്ക്കേണ്ടത്. വേറെ വേറെ ചിത്രമല്ല, നമ്മുടെ നമ്മുടെ തന്നെ ചിഹ്നം വരക്കണം. ഓ അത്രേ ഉള്ളൂ, അത് വെറൈറ്റി ആയിട്ട് വരയ്ക്കണം. വരയ്ക്കാം. പിന്നെ അതേമാതിരി ലെറ്റർ ഒക്കെ ഓരോ ചേഞ്ച് ആയിക്കോട്ടെ ഓരോ കോളത്തില്. അങ്ങനെ അങ്ങനെ ഇതെന്താത്? ഇതെന്താ കാട്ടുന്നവര്? ഉണ്ണിയേ ഇതെന്താ കാട്ടണ നിങ്ങള്? ഞാന് ബീഡി അടിക്കുന്നത്. നീ ബീഡി വരിക്കണല്ലേ, എന്താ അവര് കാണിക്കുന്നത്? ഇത് നമ്മളെ ചോമര്, നമ്മളെ സീക്കേടി പാർട്ടി, അത് നമ്മള് ബുക്ക് ചെയ്യുന്നു. എന്താന്ന് എനിക്ക് തലക്ക് പ്രാന്താണ്. നേടാ ചേക്ക മന്മഥേട്ടന്റെ വീടിന്റെ മതിലാണിത്. ഇതേ ഇതാ നോക്കി, ഞങ്ങള് ജയിപ്പിച്ച കാര്യം ബുക്ക് ചെയ്താണ്. ഇത് മന്മഥേട്ടൻ നമുക്ക് തന്നെ ബുക്കഡാണ്. ഇത് മതിൽ കംപ്ലീറ്റ്. വേണ്ടാത്ത വർത്തമാനം പറയാൻ നിക്കണ്ട. ഇപ്പൊ നിന്റെ മൂക്കിന്റെ മുകളിൽ മാത്രം സ്റ്റിക്കറുള്ള, കണ്ണിന്റെ മുകളിൽ കൂടി ആക്കുമാനെ. കണ്ണിന്റെ സിലിണ്ടർ ഞാൻ തല്ലി മുറിക്കും. വർത്താനത്തിൽ നിൽക്കണ്ട. അതെ ഇതാ നോക്കിടാ കുട്ടി, ഇതാ നോക്കേ. ഞാൻ പറഞ്ഞു കേക്ക്, ഞാൻ തർക്കത്തിനൊന്നുമില്ല. നിങ്ങളുടെ മാരിയല്ല, നിങ്ങളൊക്കെ ചെറുപ്പക്കാരാണ്, ഇപ്പൊ വരുന്ന ആൾക്കാരാണ്, നമുക്കറിയാം. ഒരു ഞാൻ പറയട്ടെ, നിങ്ങൾ തർക്കത്തിന് നിൽക്കണ്ട. ഇത് ഞങ്ങൾ ബുക്ക് ചെയ്താണ് ഇവിടെ. ഉണ്ണിയുടെ തീരുമാനമാണ്, ഉണ്ണിയുടെ പ്രവൃത്തി, ഉണ്ണിയുടെ പ്രവൃത്തിയാണ്. പൊതുവെ ഉണ്ണിയാണ് നീ, അത്ര ആയിട്ടുള്ള നീ പറഞ്ഞ തൊള്ളാട്ട് നിക്ക്. നീ പറഞ്ഞ് കേക്കുന്നേ, പറഞ്ഞ് കേക്കുന്ന കുട്ടിയെ ഞങ്ങൾക്ക് തന്നാണ്, ഞങ്ങൾ ബുക്ക് ചെയ്ത മതിലാണിത്. സത്യേട്ടോ. ആ സത്യേട്ടോ, രാവിലെ കൃഷിയല്ലേ എന്നെ തിരക്കിയെന്ന് പറഞ്ഞു. തിരക്കിയതേ ആ മന്മഥനും കൂട്ടനും വന്നിട്ട് പെണ്ണ് കണ്ടു പോയിട്ട്
അവര് പിന്നീടൊന്നും പറയാത്തത് എന്താ? അപ്പോ ഇഷ്ടമായി എന്നുള്ള കാര്യം ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും അന്ന് സംസാരിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോ ദിവസങ്ങൾ കുറെ ആയില്ലേ, ഞാൻ ഫോൺ ചെയ്ത് പുള്ളിക്കാരനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം വിളിച്ചു നോക്കി. അപ്പോൾ നോക്കുമ്പോൾ ഇഷ്ടമാണ് ഇഷ്ടമാണ് എന്ന് പറയുന്നുണ്ട്, കാര്യങ്ങളൊന്നിട്ട് വിട്ടു പറയണില്ല. എന്റെ സത്യേട്ടാ, ഞാനും മന്മഥനോട് രണ്ടു മൂന്ന് വട്ടം പോയി തിരക്കിയതാ. ആ ഇഷ്ടമെന്നാ പറഞ്ഞത്? ആ പിന്നെ ഇന്നൊന്നും പറഞ്ഞില്ല. അത് ശരിയാവില്ല, വേറെ ആലോചനകൾ വരുന്നുണ്ട്. നല്ല ഏതെങ്കിലും കേസുകൾ വരുമ്പോൾ എനിക്ക് അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. സത്യേട്ടാ, ഒരു പെൺകുട്ടിയുടെ ജീവിത കാര്യമല്ലേ, ചേട്ടൻ രണ്ടു ദിവസം കൂടെ ഒന്ന് ക്ഷമിക്കും. ഇനി ഞാൻ അങ്ങനെ വിളിക്കില്ല. വേണ്ട വേണ്ട വേണ്ട, വിളിക്കണ്ട. ആ നാണക്കടാണേ. അപ്പൊ ഞാനേ എന്താന്നുള്ള വിവരം അറിയിക്കാം. ശരി ശരി, അതുവരെ ഒന്ന് ക്ഷമിക്കും. ഓ ഇന്ന് ഞാൻ അറിയാം. പപ്സും സമോസ എല്ലാം ചൂട് നിൽക്കണ പാത്രത്തിലല്ലേ വെച്ചല്ലേ? അടച്ചു വെച്ചിണ്ട്. ചെക്ക് വെച്ചേക്ക്, നല്ല ചൂട് സാധനാണേ. അവര് വരുമ്പോ ചൂടില്ല എന്നുള്ളൊരു ഇത് വേണ്ട. അച്ഛാ, അവരിപ്പോ വന്നാല് നിശ്ചയത്തിന്റെ ഡേറ്റ് തീരുമാനിക്കല്ലോ അല്ലേ? ആ നിർബന്ധമായിട്ടും ഇന്ന് തന്നെ നിശ്ചയത്തിന്റെ ഡേറ്റ് അങ്ങോട്ട് പറയണട്ടാ. നമ്മളങ്ങനെ നിർബന്ധിക്കാം, അവരെ അവരോട് പറയാം നമുക്കത്. അച്ഛാ, അത് കഴിഞ്ഞാ പിന്നെ കല്യാണം അല്ല അച്ഛാ. പിന്നെ വൈകിക്കേണ്ട കാര്യമില്ല, എത്രയും പെട്ടെന്ന് കല്യാണം. ആ സുഗതനാണല്ലേ. ആ സുഗതാ, എവിടായി? അതെ, ഞങ്ങള് ഇന്ന് അങ്ങോട്ട് വരുന്നില്ല. എന്തേ? നമ്മൾ അങ്ങോട്ട് പെണ്ണ് തരുമ്പോ അവിടത്തെ ചുറ്റുപാടൊക്കെ ഒന്ന് അന്വേഷിക്കണല്ലോ. അപ്പൊ എന്റെ അളിയന്മാരവിടെ വന്ന് അന്വേഷിച്ചു. അപ്പൊ അന്ന് നിങ്ങളുടെ കൂടെ വന്നിട്ടുള്ള നിങ്ങളുടെ ഒരു അമ്മാമ ഉണ്ടല്ലോ രാഘവൻ, അയാളുടെ ഫാമിലിയെ കുറിച്ച് അന്വേഷിച്ചപ്പോ ആളത്ര വെടുപ്പല്ല, കുടുംബത്ത് കയറ്റാൻ പറ്റില്ല, അയാളുടെ കുടുംബമൊക്കെ വളരെ മോശമാണ് എന്നാണ് അളിയന്മാര് അറിഞ്ഞതേ. അതെയോ? അപ്പൊ അവരിവിടെ വന്ന് പറഞ്ഞു അങ്ങനെ ഒരു കുടുംബത്തിലേക്ക് കുട്ടീനെ കൊടുക്കണോന്ന്. അല്ല, പിന്നെ മന്മഥേട്ടനെയും കുടുംബത്തെ കുറിച്ചൊക്കെ ഇവിടെ നല്ല അഭിപ്രായമാണ്, നമ്മുടെ കുട്ടിക്കും താല്പര്യമൊക്കെയാണ്. പക്ഷെ കുടുംബക്കാരൊക്കെ ഇങ്ങനെ പറയുമ്പോഴേ ഒന്നും തോന്നരുത്. പിന്നെ മന്മഥേട്ടന്റെ കൂടെ പിടിച്ചെന്റെ ചേച്ചി ഉണ്ടല്ലോ, അവള് വിഷമിക്കരുതെന്ന് പറയാൻ പറഞ്ഞു. ശരി ശരി, കാണാം. ഓക്കെ. എന്താ പറഞ്ഞു? അതെ, അവര് വരില്ല. പെൺകുട്ടിക്ക് എന്തോ അത്ര താല്പര്യമില്ല. അങ്ങനെയാണെങ്കിൽ അവർക്ക് രണ്ടു ദിവസം മുന്നേ പറഞ്ഞോളൂ അച്ഛാ. ഇന്നാണോ പറയാ? ഇവിടെ അമ്മ എന്തൊക്കെ ഒരുക്കങ്ങൾ ഉണ്ടാക്കി വെച്ചു അവർക്ക് വേണ്ടിട്ട്, അതൊരു മര്യാദയാണ് അച്ഛാ. അത് ഈയടാ, ചെലപ്പോ അത് അപ്പനോ പറയാനുള്ള മാനസിക ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം ചെലപ്പോ അത്. ഇനി വേണ്ട അച്ഛാ, അത് വേണ്ട. അച്ഛനേ, ആ സത്യജീല മാഷ് വിളിക്ക്. ആ പ്രിയ എന്ന് പറഞ്ഞ കുട്ടിയുടെ അച്ഛനല്ലേ, അവരെ വിളിക്ക്. എനിക്ക് ആ കുട്ടി മതി. മോനല്ലേ എന്ന് താല്പര്യം ഇല്ലാന്ന് പറഞ്ഞേ അച്ഛൻ. ഞാൻ എന്തുകൊണ്ടാ താല്പര്യം ഇല്ലാന്ന് പറഞ്ഞത്? ആ കുട്ടി കുറച്ച് വിദ്യാഭ്യാസം കുറവായിരുന്നു, മറ്റുള്ള കുറച്ച് വിദ്യാഭ്യാസം കൂടി പോകണ്ടല്ലേ, അത് കുഴപ്പമില്ല. ഈ ആ കല്യാണത്തിന് മുമ്പ് നമ്മുടെ കല്യാണം നടക്കണമേ. അച്ഛൻ വിളിക്ക്. എന്നാ പിന്നെ വിളിക്കേ. അഭിപ്രായ വ്യത്യാസം ഒന്നും ഉണ്ടാവില്ലേ, എനിക്ക് സംസാരിക്കാൻ പറ്റൂ. നമസ്കാരം ബ്രഹ്മ. ഓ പറഞ്ഞോ. ഞാൻ വിളിച്ചതേ, നമ്മുടെ ആ സത്യശീലൻ മാഷിന്റെ മോളും നമ്മുടെ മോനുമായിട്ട് നമ്മളൊരു ആലോചന അന്ന് നടത്തിയിരുന്നല്ലോ. നടത്തിയിരുന്നു. അത് നമുക്ക് ഒന്ന് ഉറപ്പിച്ചാലോ എന്നുള്ള ഒരു ആലോചനയല്ല ഞങ്ങളെ. മന്മഥ, ഇപ്പൊ ഒരു വണ്ടിയും വിളിച്ചു വന്ന നല്ലൊരു സദ്യ കൊണ്ടിട്ട് വാ. ആ കൊച്ചിന്റെ കല്യാണ ഉറപ്പിലായിരുന്നു. പിന്നെ ഇതൊരു പെൺകൊച്ചിന്റെ ഭാവിയുടെ പ്രശ്നമാണ്, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കാനുള്ളതല്ല. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണെങ്കിൽ അത് മുഖത്ത് നോക്കി തന്നെ ഒക്കത്തില്ല എന്ന് പറയണം. അല്ലാതെ ഇങ്ങനെ ഇട്ട് കളിപ്പിക്കരുത്. പിന്നെ വേറൊരു കാര്യം, നിങ്ങളുടെ മോന്റെ കാര്യമായിട്ട് മേലിൽ എന്റെ അടുക്കളോട്ട് വന്നേക്കരുത്. വന്നാൽ എനിക്ക് പിന്നെ പറയേണ്ടി വരും നോ.
കൂടുതൽ വർത്തമാനത്തിൽ നിൽക്കണ്ട, കാര്യങ്ങളൊക്കെ നാം പറഞ്ഞിട്ട് ശരിയാക്കി തരാം. ഉണ്ടാകുന്നുണ്ട് എന്താണ് പറയണ്ടെന്നൊക്കെ അൻപത് ഏട്ടനെ മറുപടി കേട്ടിട്ട് പറയാ. ആദ്യം ആരുടെ തല കൊയ്യണമെന്നുള്ളത് ഇവിടെ തീരുമാനിക്കാം. മണ്ണുകാട്ടാ, ഇതാ നിങ്ങൾ ഒരു കാര്യം കേൾക്കി, നിങ്ങൾ ഞങ്ങളെ പാർട്ടിക്ക് മധുരം എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾ അനുമതി തന്നോ ഇല്ലേ? അത് ഇവരുടെ പാർട്ടിക്കാണോ കൊടുത്തത്? ഇതാന്താന്നുള്ള കാര്യം ഒന്ന് വ്യക്തമാക്കി. നിങ്ങൾ നമ്മളെ സി കെ ഡിക്കല്ലേ നിങ്ങളെ ചുമര ചോദിച്ചോട്ടെ. മന്മത, നിങ്ങളുടെ വായുന്നതിന് കേൾക്കണം, നിങ്ങൾ ആ മതിൽ രണ്ടുപേർക്ക് എഴുതാൻ കൊടുത്തോണ്ട. അല്ല, ആരോടെ ചോദിച്ചു നിർത്തണേ? പറയും അച്ഛ അച്ഛ ശീതകട്ടനും പാർട്ടിക്കും മതിൽ എഴുതാൻ അനുമതി കൊടുത്തോ? കൊടുത്തോ? പറയട്ടെ, നാങ്ങൾ ചോദിച്ചപ്പോ നിങ്ങൾ തരാന്ന് പറഞ്ഞില്ലേ? ഇല്ല ഇല്ല ഉണ്ടോ? അല്ല, ഞാൻ വായോട്ട് പറയട്ടെ, വായ തുറത്ത് പറയും. നിങ്ങൾ തരാടിയിട്ട് കാര്യമില്ല, നിങ്ങൾ കൊടുത്തോ ഇല്ലേ? ഞങ്ങൾക്ക് ഞാൻ വാളിങ്ങോട്ട് കാണിക്കും. നിങ്ങൾ ഇതിന് മറുപടി പറയാ, കണ്ടിട്ട് വേണം ആരുടെ തലേനെ കൊയ്യേണ്ടതെന്ന് തീരുമാനിക്കാൻ. ഉണ്ണിക്കും പാർട്ടിക്കും മതിൽ എഴുതാൻ അനുമതി കൊടുത്തോ? നിങ്ങൾ ആ മതിൽ രണ്ടുപേർക്ക് എഴുതാൻ കൊടുത്തോണ്ട. ഇതിൽ ആരാണ് മതിൽ എഴുതേണ്ടത് എന്ന് അച്ഛപ്പ തീരുമാനിക്കണം. സി കെ ഡി നിങ്ങൾ പറഞ്ഞു, ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള അച്ഛ മതിൽ ആരെഴുതണമെന്ന് അച്ഛപ്പ തീരുമാനം പറയണം. ഇനി ആരും എഴുതുന്നില്ലെങ്കിൽ അതും പറയണം. അച്ഛൻ എന്താണെങ്കിൽ ഇപ്പൊ പറയും, നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഇല്ലാന്ന് പറയും. അല്ലെങ്കിൽ ഇവിടെ വിട്ടിച്ചാവുമല്ല. അങ്ങോട്ട് പറ അവരെപ്പോ നിനക്കൊന്നും പറയാൻ പറ്റുമോ? എന്റെ നോന്ന്.